ഭവാനേ, വിഘ്നേശ്വര, എല്ലാ വിഘ്നങ്ങളും ഇതോടെ തീർത്തേരണേ. ഭവാനേ, എന്റെ ഭഗവാന്, ഗണപതിക്കടിച്ചത് അവന്റെ തലക്കിട്ടാ കൊണ്ടത്. സഹദേവനാ, നീ രാവിലെ കടയും തുറന്നില്ലേടെ? ഒന്നും പറയണ്ട കുറുപ്പേ, നമ്മുടെ ഓണം ആശുപത്രിയിലാണെന്നാ തോന്നുന്നത്. എന്തു വെച്ചി? മഹാബലി അവിടെ അഡ്മിറ്റ് ചെയ്താ? അല്ലടോ, നമ്മുടെ സഹധർമ്മിയുടെ മുത്തശ്ശി ഐസിയുല. ആര്? തന്റെ ഭാര്യയുടെ മുത്തശ്ശിയാ? ഓ, ഇട, അതൊക്കെ ഇപ്പോഴും ഭൂമിക്ക് ഭാരമായിട്ടുണ്ടാ. 90 കഴിഞ്ഞു, ഈ കർക്കിടകത്തിലെങ്കിലും പോകുന്നു കരുതിയതാ യാപട. അതുപോട്ടെ, താനെന്താ പതിവില്ലാതെ അമ്പലത്തിൽ നിന്ന്? ഞങ്ങളെ കല്യാണത്തിന് സാക്ഷ്യപ്പെട്ട താ അതങ്ങ് മറന്നല്ലേ? ഓ, ഇന്ന് ഉത്രാടം. ആ, തന്റെയും തന്റെ ഭാര്യ ഉമാദേവിയുടെയും വിവാഹവാർഷികം മറക്കാൻ പറ്റുമോ? സഹദേവ, കഴിഞ്ഞ വർഷത്തെ പോലെ ഭഗവാൻ ഉടച്ച തേങ്ങ ഇന്നും ഉടഞ്ഞില്ല. ഓ, പിന്നെ പിറകെ തുഴാനിന്നൊരുത്തിന്റെ തല ഉടഞ്ഞു. അപ്പൊ ഈ വിവാഹ വാർഷികവും പതിവ് പോലെ തന്റെ മക്കൾ പൂർവാധികം ഭംഗിയായി തന്നെ കലക്കുവെന്ന് സാരം. ഒരർത്ഥത്തി മക്കളില്ലാത്തതാ ഭാഗ്യവാനാടോ. സാധാരണ ഈ ഇരട്ടവറ്റവന്മാരെ നല്ല ഐക്യത്തിലും സ്നേഹത്തിലുമാ. ഒരേ മുഖം, ഒരേ സ്വഭാവം, ഒരേ വസ്ത്രവിധാനം. ഇതൊരുമാതിരി ഉത്തരകൊറിയയും ദക്ഷിണകൊറിയയും പോലെ. അല്ലേ ഓമാരെ, ഈ രാഷ്ട്രീയം തന്നെ തട്ടകമാക്കാൻ എന്താ കാര്യം? ഒരുത്ത ഇടത്, ഒരുത്തം വലത്. തനിക്കാന്ന് രാഷ്ട്രീയ പാരമ്പര്യവും ഇല്ല. സന്ദേശ സിനിമയിലെ തിലകന്റെ അവസ്ഥയാണോ എനിക്കും? എതിർ പാർട്ടിക്ക് രണ്ട് ആൺമക്കളുടെ ഇടയിൽ കിടന്ന് ചക്രശ്വാസം വലിക്കുന്ന ഒരു തന്ത. അന്ന് ഈ പ്രസവ സമയത്ത് ഉമയുടെ വയറ്റിൽ നിന്ന് ആദ്യം വന്ന രമേശനെടുത്ത് നേഴ്സ് ഇടത്തോട്ട് കിടത്തി. രണ്ടാമത് വന്ന സതീശനെടുത്ത് വലത്തോട്ട് കിടത്തി. അങ്ങനെയാണ് ഉമ ഇടതും വലതും ആയെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഒരു വീടാവുമ്പോഴേ ഇത്തിരി പിണക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ പതിവാടോ? ഇത്തിരി പിണക്കവും പ്രശ്നവും അവിടെ കത്തിക്കുത്താണോ? അതിർത്തിയിൽ പോലും കാണുക ഇത്രയും വലിയ സംഘർഷം. അല്ല, തന്റെ പിണങ്ങിപ്പോയ മരുമകളെ ഇന്ന് വിവാഹ വാർഷികമായിട്ട് വരുമോ? ആര്? രമേശന്റെ ഭാര്യ. ഇങ്ങോട്ട് കെട്ടിയെടുക്കല്ലേ ഭഗവാനെ എന്നാണ് എന്റെ പ്രാർത്ഥന. ഹലോ ഗ്രാൻഡ് ഫാദർ, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. സെയിം ടു യു. എന്റെ പൊട്ടൻ അപ്പൂപ്പ, ഹാപ്പി ഓണം, ഹാപ്പി വിഷു എന്നൊക്കെ പറയുമ്പോഴാണ് ഈ സെയിം ടു യു എന്ന് പറയേണ്ടത്. ഇതൊക്കെ എന്നാ ഇനി പഠിക്കുന്നത്? സോറി മോനെ, അപ്പൂപ്പന് വയസ്സായില്ല. എവിടെയാണ് നിന്റെ അച്ഛനും അമ്മയും? അച്ഛന് ഡ്യൂട്ടി ഉണ്ടാ? അങ്ങേര് സസ്പെൻഷനിലാണെന്നുള്ള കാര്യം മുത്തശ്ശൻ മറന്നുപോയോ? ഓ, ഈ അങ്ങേരെന്ന് ഉദ്ദേശിച്ചത് അവന്റെ തന്റെ തന്നെ. മുത്തശ്ശൻ വേഗം വീട്ടിലേക്ക് വാ, അച്ഛനും അമ്മയും ഊണ് സമയം ആവുമ്പോഴേക്കും എത്തും. ഓണം കഴിഞ്ഞേ ഞങ്ങൾ ഇനി പോകുന്നുള്ളൂ. ആഹാ, സന്തോഷം. മക്കള് ബെൻസിൽ അടിച്ചു വിട്ടു. ശരി, അപ്പൊ നേരം വന്നേക്കാം കേട്ടാ, സൂക്ഷിച്ചു പോണേ. സഹദേവൻ ആളെ മനസ്സിലായേ? എന്റെ മൂത്ത മകള് ബിന്ദുവിന്റെ ഒരേ ഒരു സന്തതി. പാകിസ്ഥാനും ഉത്തരകൊറിയയിലുണ്ടായ മകൾ. കൊടുംബീകര. നല്ല ഉപമ. അപ്പൊ തന്റെ മകൾ ഉത്തരകൊറിയ ആയിരിക്കും അല്ലേ? അങ്ങനെയും പറയാ. തന്നോട് മറ്റൊരു കാര്യം പറയാൻ പറഞ്ഞു. ഇളയവൻ സതീശന് പറ്റിയൊരു പെണ്ണ് നമ്മുടെ കസ്റ്റഡിയിലുണ്ട്. ഒന്ന് ആലോചിക്കട്ടെ. മൂത്തവന്റെ കല്യാണം നടത്തിയ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല. ഇനി അവറ്റകൾ കൂടെ ചെലവിനൊടുക്ക. എന്റെ കാശില്ലടോ. പെൻഷനും പറമ്പിലെ തേങ്ങയുള്ളതുകൊണ്ട് കാര്യങ്ങൾ അങ്ങനെ നടന്നു പോണ്. അല്ല, ഉത്രാട സദ്യക്ക് താനെന്റെ വീട്ടിൽ വരുമോ? ഇല്ല ഉറുപ്പ്, ആ രണഭൂമിയിലേക്ക് ഞാനില്ല. സഹദേവ, നീ എന്നെ കൈവടിയാണ്. അറിഞ്ഞുകൊണ്ട് ആരെങ്കിലും അടുപ്പിലെടുത്ത് ചാടു കുറുപ്പ്. അപ്പോ വിവാഹ വാർഷിക മംഗളാശംസകൾ. ഇനിയിപ്പോ വീട്ടിലോട്ട് പോണോ? ആ, വീട്ടിലേക്ക് എന്നെ പോവാ. ഭഗവാനെ, വിഘ്നേശ്വര, കാത്തോളണേ. എന്താ മനുഷ്യ, നിങ്ങളെ മുഖത്ത് കാർമേഘം മൂടിയ പോലെ ഇരിക്കുന്നേ, എന്തു പറ്റി? ഉടഞ്ഞില്ലടി. ഉടഞ്ഞില്ലേ? ഇത്തവണ തേങ്ങ ഉടഞ്ഞില്ല. ഓ, തേങ്ങ ഉടഞ്ഞില്ലെന്ന്. നിങ്ങക്ക് എന്താ, കൊപ്ര കച്ചവടം ഉണ്ടോ? എടി, അതല്ല, പിന്നെ നമ്മുടെ വിവാഹ വാർഷികമായിട്ട് ഗണപതി കുടച്ച തേങ്ങ ഉടഞ്ഞില്ലെന്ന്. ഈ ശരീരത്തിൽ ആരോഗ്യമ്മ ചെറിഞ്ഞ തേങ്ങ പോയിട്ട് കോഴിമുട്ട പോലെ ഉടയില്ലടാ.
എടി എറിഞ്ഞ തേങ്ങ കല്ലിപ്പോലും കൊണ്ടില്ലെന്ന്. എങ്ങനെ കൊള്ളാനാ, ഇന്നലെ അടിച്ചെന്റെ കെട്ടുവിടണ്ട. നിന്റെ മക്കളോ എനിക്ക് സമാധാനം തരണില്ല. നല്ലൊരു ദിവസമായിട്ട് നീ എങ്കിലും എന്നെ ഒന്ന് വെറുതെ വിട്. ഓ, ഞാനൊന്നും പറയുന്നില്ലേ, നിങ്ങൾ വന്ന് വല്ലതും കഴിക്കാൻ നോക്ക്. എവിടെയടി അവന്മാര്? അല്ല, രാവിലെ തന്നെ പൊതുപ്രവർത്തനത്തിന് ഇറങ്ങിയ. ആ, മൂത്തവൻ പള്ളി ഉറക്കം എഴുന്നേറ്റില്ല, ഇളയവൻ പാട്ട് റിഹേഴ്സൽ നടത്തുവാ, ഏതോ ക്ലബിന്റെ ഓണാഘോഷ പരിപാടി, ഉത്രാട സന്ധ്യ, നമ്മുടെ സതീശന്റെ ഗാനമേളയാ. ഇളയവന് കലാവാസന, മൂത്തവന് കൊലവാസന. അല്ലടി, നിന്റെ പേരക്കിടാവ് ഇനി വന്നില്ലേ? ഞാൻ അവനോട് ചോദിച്ചു കണ്ടല്ലോ. ആരെ? ആദ്യോ? അവ ആദ്യല്ല, വ്യാധിയാ. ഓണം കഴിഞ്ഞ പോണല്ലെന്നും പറഞ്ഞാണ് വരവ്. ഇടി, എനിക്കൊരു സംശയം, ഈ ഓണം വരെ എന്ന് ഉദ്ദേശിച്ചത് 28 ഓണം വരെ നാണാ? അല്ല, അതാണല്ലോ പതിവ്. അതെ, നമുക്കാകെയുള്ള ഒരു പേരക്കുട്ടിയല്ലേ, അവൻ ഇവിടെ കുറച്ചു ദിവസം നിക്കട്ടെ, നിങ്ങൾ വന്നു വല്ലതും കഴിക്കാൻ നോക്ക്. ഇങ്ങോട്ട് വന്നേ. മനുഷ്യനെ രാവിലെ സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ സമ്മതിക്കത്തില്ല. അവന്റെ ഉത്രാടപ്പൂന്നല. കൊണ്ടൽ വഞ്ചി മിഥുനക്കാറ്റിൽ. അമ്മ, സതീഷിനോട് പാട്ടെടുത്താ പറ. എനിക്ക് ബഹളൊന്നും ഇഷ്ടമല്ലെന്ന് അറിയത്തില്ലേ? രമേശ, നീ ഒന്ന് അടങ്ങ്. ഇവർ ഇത്രയും സ്വരമാതിരി ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. എന്റെ അച്ഛന്റെ തൊണ്ടാണ് അവന് കിട്ടിയിരിക്കുന്നത്. തൊണ്ട മാങ്ങ തൊലി. അച്ഛ, ആ കേൾക്കുന്നത് യേശുദാസ് പാടി പാട്ടാ. അമ്മ കേട്ടിട്ട് വരികൾ പഠിക്കുക. അമ്മ, അവൻ പാട്ട് നിർത്തിയില്ലെങ്കിൽ സത്യമായിട്ട് അവന്റെ പിന്നെ നീ ഞൊട്ടും. മക്കളെ, അടി കൂടല്ലേടാ, രണ്ടുപേരുടെ അടി കൂടല്ലേടാ. നിന്നോട് ഞാൻ പല വർഷം പറഞ്ഞിട്ടുണ്ട്, എന്നിക്ക് ചുമ്മാതിരിയടാ. എന്തോന്ന് മൂപ്പ്, 10 മിനിറ്റ് വ്യത്യാസം. 13 മിനിറ്റ് വ്യത്യാസം. എടാ, ഈ കലാവാസന എന്നൊക്കെ പറയുന്നത് ദൈവം തരുന്നതാ. അത് കണ്ട് അസൂയപ്പെട്ടിട്ടേ ഒരു കാര്യവും. പിന്നെ കഴിഞ്ഞ തവണത്തെ പോലെ എന്റെ ഗാനമേളക്കെതിരെ കാശ് കൊടുത്ത് നിന്റെ പാർട്ടിക്കാരെ കൊണ്ട് കൂവിക്കാൻ നിന്റെ പ്ലാൻ എങ്കിൽ നിന്റെ മുട്ടുകാലി ഞാൻ തല്ലി വിളിക്കും. എന്റെ അച്ഛനാണ് എന്റെ ഗാനമേളക്കെതിരെ കാശ് കൊടുത്ത് നിന്റെ പാർട്ടിക്കാരെ കൊണ്ട് കൂവിക്കാൻ നിന്റെ പ്ലാൻ എങ്കിൽ നിന്റെ മുട്ടുകാലി ഞാൻ തല്ലി വിളിക്കും. എന്റെ അച്ഛനാണ്. എന്റെ ദൈവങ്ങളെ, ഇത് എന്തൊരു വിധിയാ! രണ്ടിന്റെയും വഴക്ക് കണ്ട ഒരു വയറ്റിൽ നിന്ന് വന്നേ ആരെങ്കിലും പറയോ? അതും ഇരട്ടകള്. പക്ഷേ പരട്ടകളായി പോയി. എടി ഉമ്മേ, എനിക്കൊരു സംശയം. എന്താ? ഈ ആശുപത്രിയില് പ്രസവ സമയത്ത് കുട്ടികൾ മാറിപ്പോയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ എങ്ങാനും സംഭവിച്ചതാണോ ഇത്? അതൊക്കെ ഇപ്പഴാണ് മനുഷ്യൻ തിരക്കുന്നത്. 10-28 വർഷങ്ങളായി. ഓഹ്, ഇപ്പൊ തിരക്കാൻ വന്നിരിക്കുന്നു. മക്കളെ, രണ്ടുപേരും ഒന്ന് അടങ്ങ്. ഇന്ന് ഉത്രാടം, ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത നിങ്ങൾക്കറിയാലോ. അച്ഛന്റെ ഭാഷയിൽ പറഞ്ഞാൽ അച്ഛൻ അമ്മയെ കെട്ടിയെടുത്ത ദിവസം. അമ്മയുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അറിയാൻ വയ്യ എന്ന പ്രായത്തിൽ കുറുപ്പ് മാഷിന്റെ കൂടെ ഇറങ്ങിപ്പോയ ദിവസം. സത്യം പറഞ്ഞ എന്റെ അഭിപ്രായത്തിലെ ഈ ദിവസം കരുതിനോട്ട് ആചരിക്കുന്നത് ഏറ്റവും ബെസ്റ്റ്. അതിപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ നടക്കുന്നത്. നിങ്ങളുടെ ചേച്ചി ബിന്ദുവും അളിയൻ വസന്തനും ഉച്ച ഊണിന് ഇവിടെ എത്തും. ഇന്നത്തെ ദിവസമെങ്കിലും നമുക്ക് സന്തോഷത്തോടെ ആഘോഷിക്കണം മക്കളെ. അല്ല രമേശ, നിന്റെ ഭാര്യ വരും. എന്താടാ കണിക്കുന്നത്? അമ്മേ, ആണുങ്ങളായ നട്ടെല്ല് വേണം. വലിയ രാഷ്ട്രീയ നേതാവാന്ന് പറഞ്ഞു നടന്നാ പോരാ, താലി കെട്ടിയ പെണ്ണിനെ ചൊൽപ്പടിക്ക് നിർത്താൻ പഠിക്കണം. എന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യത്തിൽ ഈ വൃത്തിയായിട്ട് ഇടപെടലെന്ന് പറയണം കേട്ടോ. സതീശ, എന്താച്ചാ? നീ അന്യന്റെ ദാമ്പത്യ പ്രശ്നത്തിൽ ഇടപെടാതെ പോയി പാട്ട് പ്രാക്ടീസ് ചെയ്യണം. ഓ ശരി അച്ഛാ. അമ്മേ,
ഞാൻ പാട്ട് പ്രാക്ടീസ് ചെയ്ത് വരുമ്പോഴേക്കും എന്റെ ഷർട്ടും മുണ്ടും ഇസ്തിരി ഇട്ട് വെച്ചേരെ. അമ്മേ, ആ വൃത്തികെട്ടവന്റെ മുണ്ടു ഷർട്ട് മാത്രമല്ല എന്റെ മുണ്ടു ഷർട്ടും തേച്ച് മടക്കാനും മറക്കണ്ട. ഇന്നെനിക്ക് സുപ്രധാനമായ ഒരു വഴിതടൽ സമരമുണ്ട്. പിന്നെ ചീഫ് മിനിസ്റ്റർ ഒരു മീറ്റിംഗിനും വിളിച്ചിട്ടുണ്ട്. അവന്റെ അച്ഛനേ ഇരിക്കും. ഉത്രാട ദിവസമായാലും ജനങ്ങൾക്ക് സമാധാനം കൊടുക്കല്ലേ, കേട്ടടാ. ഹലോ, ഇരട്ടകള് രണ്ടും കൂടി ആരേ തേക്കാൻ പോവാ? ചേച്ചിയുടെ മോനെ പോയി, അല്ലെങ്കിൽ ഞാൻ പുല്ലിനടുത്ത് ഭിത്തിയിൽ അടിച്ചു വിട്ടിച്ചാണ്. എനിക്കറിയാം എഴുന്നള്ളത് ഉദ്ദേശിച്ചത് എന്നെയോ അത് അളിയന്റെ പെങ്ങളെയോ? ഞാനൊരു തമാശ പറഞ്ഞ അളിയ. നിന്റെ തമാശ ഒന്നും പോലീസുകാരോട് വേണ്ട കേട്ടോ, അത് നിന്റെ ഭാവിക്ക് നല്ലതല്ല. നിന്നോട് കൂടെ പറഞ്ഞു ഞങ്ങളുടെ ഭാവിയുടെ കാര്യം ഇവിടെ നിൽക്കട്ടെ, അളിയന്റെ ഭാവിയുടെ കാര്യം എന്തായി? അങ്ങേർക്ക് സസ്പെൻഷൻ മാറി കിട്ടണോന്ന് ഒരു ആഗ്രഹവും ഇല്ല എന്റെ സതീഷേ. അതുകൊണ്ടാണല്ലോ ഞാൻ അളിയന്റെ കാര്യത്തിൽ ഇടപെടാത്തത്. പിന്നെ രമേശൻ നേതാവ് ഇടപെട്ടാ പിന്നെ അളിയന്റെ പണി കട്ടപ്പുറത്താ. ആര് പറഞ്ഞടാ ഞാൻ ഇടപെട്ട അളിയന്റെ പണി കട്ടപ്പുറത്താകുന്നു? എന്റെ പൊന്നളിയന്മാരെ, നിങ്ങൾ എന്റെ കാര്യം പറഞ്ഞ് കൊമ്പ് കോർക്കണ്ട. എന്റെ സസ്പെൻഷൻ ഞാൻ പിൻവലിപ്പിച്ചോളാം, നിങ്ങൾ ഇപ്പൊ ചെന്നാട്ടെ. അളിയ തമാശ വിട്, ഞാനിന്ന് ആഭ്യന്തരമന്ത്രിയെ കാണുന്നുണ്ട്. അളിയന്റെ വിഷയം ഞാൻ സംസാരിക്കാം. ഞാൻ സമാധാനമായിട്ട് കുറച്ച് നാള് വീട്ടിലിരിക്കുന്നത്, നിനക്കൊക്കെ വല്ല കുഴപ്പമുണ്ടോ? ഇല്ലല്ലോ. എന്നാ പിന്നെ രണ്ടാളും ചെന്നാട്ടെ. ഇല്ല സെക്രട്ടറി. ഒരു മിനിറ്റ്. ഹലോ, പത്ത് മണിക്കിന്റെ മന്ത്രി തോന്നുന്നു. എന്റെ സെക്രട്ടറി ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഇന്ന് ഉത്രാടമാണെന്ന് എല്ലാവർക്കും അറിയാം. അത് മാത്രമല്ല, എന്റെ നേതാവേ, രമേശൻ എന്ന പൊതുപ്രവർത്തകരെ നാടിന് സമ്മാനിച്ച രണ്ട് മഹത് വ്യക്തികളുടെ ചരമവാർഷികമാണെന്ന്. അല്ല, വിവാഹ വാർഷികമാണെന്ന്. സ്നേഹനിധികളായ എന്റെ അച്ഛന്റെ അമ്മയുടെയും 30-ാം വിവാഹ വാർഷികമാണെന്ന്. അല്ല, അതിന്റെ ഉത്തരവാദിത്തം മൊത്തം എനിക്കായതുകൊണ്ടേ, മന്ത്രി വരുമ്പോ വെയിറ്റ് ചെയ്യാൻ ഞാൻ പറയുന്ന പറയാൻ പറ. ഞാൻ ഉടനെ എത്താം. അയ്യോ, എന്റെ സെക്രട്ടറി കാർന്നും വിടണ്ട. അപ്പൊ എല്ലാം പറഞ്ഞല്ലേ. ഈ മന്ത്രിയുടെ ഒരു കാര്യമേ, ഈ മഴക്കെടുതിയെ കുറിച്ച് ഗസ്റ്റ് ഹൗസിൽ ഒരു അവലോകനം, അത് 10 മണിക്കേ ഉള്ളൂ. വകുപ്പ് മന്ത്രിക്ക് ഒരേ ഒരു വാശി ഞാനും ചെല്ലണമെന്ന്. എന്നെ കാത്തിരിക്കോ അവിടെ, പിന്നെ ചോദിക്കുക എന്നെ കൊണ്ടുപോയി കാർ ആയിക്കട്ടെ എന്ന്. എന്റെ അമ്മോ, വെടിവെച്ചാൻ കോവലി പോലും ഇത്രയും വലിയ വടി ഞാൻ കേട്ടിട്ടില്ല. വെടിവെച്ച കേക്കാരിക്ക് നിന്റെ ജപിക്കുന്ന കുരുവാടാ. അതെടാ, അലയമാരെ, ഇന്ന് ആഘോഷിക്കേണ്ട ദിവസമാ, അതുകൊണ്ട് രണ്ടാളും നേരത്തെ ഞാൻ എത്തണം, കേട്ടാ. നീ പോകുന്നില്ലേ? അയ്യോ, എന്നെ ആരും കാത്തിരിക്കുന്നില്ലല്ലോ, നിന്നെയല്ല വകുപ്പ് മന്ത്രി കാത്തിരിക്കുന്നത്, നീ ചെല്ല്. എടാ, ആരൊക്കെ കാത്തിരുന്നാലും നീ ഇവിടുന്ന് പോയിട്ട് ഞാൻ ഇവിടുന്ന് പോവും. അതെന്ത്? ഞാൻ അങ്ങനെയാ. പടാ, നീ പോടാ, നീ പോടാ, നീ പോടാ, നീ പോടാ, നീ പുറത്തിറങ്ങാനും മത്സരം. നീ പോടാ, രണ്ടുപേരും ഇറങ്ങി പോടാ, നീ പോടാ. ഇടാ, ആരെങ്കിലും ആദ്യം ഇറങ്ങി പോടാ. അത് ശരി, അപ്പൊ ഞാൻ ആദ്യം പുറത്തിറങ്ങിപ്പോയിട്ട് വേണം. ഇവൻ സതീശൻ എന്റെ കുറ്റങ്ങൾ ഇവരോട് പറഞ്ഞ് കൂട്ടത്തില് എന്റെ ഭാര്യയുടെ വിഷയം പറഞ്ഞ് പരസ്പരം ഇവർക്കൊക്കെ ചിരിക്കാൻ. ഓ, അതാണോ കാര്യം? നിങ്ങൾ പുറത്തേക്ക് പോയാൽ നിങ്ങൾ രണ്ടാളുടെ കാര്യം പറഞ്ഞ് കുറ്റവും കുറവും പറഞ്ഞ് ചിരിക്കാനാ ഞങ്ങൾ രണ്ടാളും ഇങ്ങോട്ട് വന്നത്? എന്താ സമാധാനമായോ? അളിയൻ ഞങ്ങളുടെ കാര്യം പറഞ്ഞ് ചിരിക്കുമ്പോഴേ, 5-അടി പൊക്കമുള്ള അളിയനെ എങ്ങനെ പോലീസിലെടുത്തും കൂടെ ചർച്ചയ്ക്ക് വെക്കണേ. അവിടെ എനിക്കിട്ട് കൊട്ടു. നിന്റെ ആങ്ങളമാരോട് ഞാൻ ഇനി സംസാരിച്ചാലേ സസ്പെൻഷൻ ഡിസ്മിസ് ആവത്തേ ഉള്ളൂ. നീ കാപ്പി എടുത്ത് വെക്കും, നീ പോ. നിങ്ങളും പോടാ കാപ്പി എടുക്കാന്. എടാ, നീയൊക്കെ എവിടെ പോണന്നല്ലേ പറഞ്ഞത്? പോടാ. പിന്നെ മാമന്റെ സമ്മാനം കിട്ടാനുള്ള നോമിനേഷൻ ഞാൻ കേന്ദ്ര സർക്കാരിന് കൊടുക്കുന്നുണ്ട്. സമാധാനത്തിനുള്ള നോബൽ സമ്മാനം എമാരോട് കഴിയുന്നേ. അച്ഛന്റെ പേരിൽ ഒരു നോമിനേഷൻ കൊടുക്കാ, അച്ഛൻ അമ്മയുടെ കൂടെ താമസിക്കുന്നത്. എന്റെ ചക്കര കുടുംബം, ഇപ്പോഴെങ്കിലും നീ സത്യം വിളിച്ചു പറഞ്ഞല്ലോ, നീ പോയി കാപ്പി എടുത്തു നോക്കടി. നമുക്ക് പോയി വയറിറച്ച ആഹാരം കഴിക്കാം, കേട്ടാ. മാമ വരുന്നു. ആദ്യം നീ പോയി ഞണ്ണ്.
എന്റെ ഭഗവാന്, മക്കള് തോൽവി, വന്നു കയറിയ മരുമോനാണെങ്കിൽ ലോക തോൽവി.